السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേ എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെവരോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കിവിടെ സംസാരിക്കേണ്ട വിഷയം പ്രവാസികളോട് എന്നതാണ്. ഇവിടെ ഞാനും ഒരു പ്രവാസിയാണ്, നിങ്ങളൊരു പ്രവാസിയാണ്. ഒരു പ്രവാസി എന്ന നിലയിൽ നമുക്കൊക്കെ പൊതുവായി അനുഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇക്കൂട്ടത്തിൽ പ്രവാസ ജീവിതം മധുരമാണെന്ന അഭിപ്രായമുള്ള ആളുകളുണ്ടോ? ഒന്ന് കൈവെക്കുമോ? മാഷാല്ലാഹ്, അഹിത്തി പറയുന്നത് ഇനിയിപ്പോൾ എല്ലാവരും മുന്നിൽ. പ്രവാസ ജീവിത കൈപ്പാട് എന്ന് പറയുന്ന ആളുകളുണ്ടോ? ഉണ്ട്, ഭൂരിപക്ഷം അതായിരിക്കും അല്ലേ? ഒരു പരിധിവരെ പ്രവാസ ജീവിതം കൈപ്പായത് കൊണ്ടാണ് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇത്രത്തോളം സന്തോഷം. ചില ആളുകളൊക്കെ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഒരുക്കങ്ങൾ തുടങ്ങും. ഞാൻ ഈ അവസാനത്തെ പ്രാവശ്യം ദുബായ് പോയപ്പോൾ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ കിടന്ന ഒരു റൂമുണ്ടായിരുന്നു. ആ റൂമിലേക്ക് ഞാൻ കയറി. അവിടെ നാല് കട്ടിലുകളാണ്, രണ്ട് കട്ടില അട്ടിയായി, രണ്ട് കട്ടില വേറെ. അപ്പോൾ ഞാൻ കിടന്ന കട്ടിലിൻ്റെ മുകളിൽ മുഴുവൻ പെട്ടികളാണ്, പെട്ടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ദാരിദ്ര്യതാണ് പെട്ടി, ആരാ നാട്ടിൽ പോണത്? പറഞ്ഞു, റഫീഖ് നാട്ടിൽ പോകേണ്ടി വന്നു. ആ തന്നെ, അൽഹംദുലില്ല. അപ്പോൾ റഫീഖ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, റഫീഖ് എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? ഫ്ലൈറ്റോ, എന്ത് ഫ്ലൈറ്റ്? ചോദിച്ചു, നീ നാട്ടിൽ പോകണില്ലേ, അത് അടുത്ത ആഴ്ചയാണ് ഫ്ലൈറ്റ്. അപ്പോൾ എന്തിനാണ് ഇപ്പോഴേ പെട്ടി കെട്ടി വെക്കണേ? അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എല്ലാവരും അല്ല, ചില ആളുകൾ. പിന്നെ ഞാൻ അവനെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ കോഴി നിലാവത്തിറങ്ങിയതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് നീളത്തിൽ നടക്കുക, ഒട്ടത്തിൽ നടക്കുക, ചതുരത്തിൽ നടക്കുക. ഞാൻ അവനെ വിളിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്താ നിങ്ങൾക്ക് പറ്റിയത് റഫീഖ്? പോകും പറഞ്ഞു, ചങ്ങായിയെ
ഒരു മണിക്കൂറിന് ഒരു മാസത്തിൻ്റെ ദൈർഘ്യം. സമയം പോണില്ല. അടുത്ത ആഴ്ച ആ ഫ്ലൈറ്റിൻ്റെ സമയം നായിക്കിട്ടാൻ പടച്ചോനെ എന്ത് കളിച്ചിട്ട് സമയം കൊണ്ട് പോകണില്ല. കാരണം എന്താ, നാട്ടിൽ പോകാനുള്ള ഒരു ആവേശം. ഇനി ആ ദിവസത്തെയാലോ, ആ ദിവസത്തെയാൽ യാത്ര കുറച്ചിലൊക്കെ കണ്ടായിരിക്കും. ഇനി ഞാൻ ജീവിതകാലത്ത് ഇങ്ങോട്ട് വരില്ല, അടുത്ത മാസം വരാനായിരിക്കും. അതൊരു സന്തോഷ പ്രകടനമാണ്. എയർപോർട്ടിൽ വേറെ കുറേ രംഗങ്ങളുണ്ട്. റിയാദ് എയർപോർട്ടിൽ ഒരു സ്ഥലത്തിരുന്നാൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ, അവരിങ്ങനെ കയറി വരുന്ന കാണാം. വേറൊരു ഭാഗത്ത് നാട്ടിലേക്ക് പോകുന്ന ആളുകളെ കാണാം. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മളിങ്ങനെ നോക്കിയാൽ അവരുടെ ഭാവം എന്താ അറിയോ? ഞാൻ പാവം, ഞാൻ ആരോടും മുണ്ടൂരാന്നുള്ള ഭാവത്തിൽ തലയൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ആകെ ടെൻഷനായി. അങ്ങനെ വരിക, നാട്ടിലേക്ക് പോകണമല്ലോ, നെഞ്ചൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആരടാ എന്നുള്ള ഒരു ആവേശത്തിലാണ് ഓലിങ്ങനെ പോകണ്ടത്. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കഥയാണ്. ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയാലോ, അതതിനും ഭയങ്കര രസമാണ്. ശരിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ മംഗളവസ്ഥയാണ്, കല്യാണവസ്ഥ ഉണ്ടാവല്ലോ. ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ് ആംബുലൻസുമാണ്. ആകെ നാട്ടിലേക്ക് പോണ ഫ്ലൈറ്റിൽ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ നിങ്ങളെ നാട് എവിടെയെന്ന് ചോദിച്ചാൽ ഓൻ പറയും എൻ്റെ നാടേ കണ്ണൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ വടക്ക് പോയാൽ പാപ്പൻശ്ശേരി. പാപ്പൻശ്ശേരിയിൽ 2 സ്റ്റോപ്പാണുള്ളത്, ഒന്ന് പഞ്ചായത്ത്, ഒന്ന് ചുങ്കവും. ചുങ്കത്തെ സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇടത്തോട്ടൊരു റോഡുണ്ട്. ആ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനുണ്ട്. ജംഗ്ഷനിൽ വലത്തോട്ടും തിരിയാൻ പാടില്ല, ഇടത്തോട്ടും തിരിയാൻ പാടില്ല. പിന്നെയും നേരെ അങ്ങോട്ട് പോവുക. എന്നിട്ട് കുറേ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കുറേ ആൽമരം കാണാം. അതിൽ അവസാനത്തെ ആൽമരത്തിൻ്റെ അടുത്ത് ഒരു ഇടവഴി ഉണ്ടാവും. ആ ഇടവഴി കയറി ഇടത്തോട്ട് വലത്തോട്ട് മൂന്നാമത്തെ വീട്. അവിടെ നല്ല ചെടികളൊക്കെ ഉണ്ടാവും. ചോദിച്ചോ കുടുങ്ങും, മൊത്തം വിശദീകരിക്കും. എന്നാൽ ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റിൽ ചോദിച്ചാലേ, നിങ്ങൾ എവിടെ? ഞാൻ റിയാദിൽ. റിയാദിൽ എവിടെ? നസീമിൽ. നസീമിൽ എവിടെ? അവസ്ഥ ഇത് രണ്ട് മനോഭാവങ്ങളാണ്. അങ്ങോട്ട് പോണ സമയത്തും ഇങ്ങോട്ട് വരുന്ന സമയത്തും ഉള്ള രണ്ട് മനോഭാവങ്ങളാണ് മനുഷ്യന്മാരെ. അപ്പൊ ഇതൊക്കെ തെളിയിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പരിധിവരെ പ്രവാസ ജീവിതം എന്താണ്? കയ്പ് തന്നെയാണ്. ഇനിയോ നാട്ടിൽ പോയാലോ, ഒരു മനുഷ്യനെ കറവപ്പശു എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അർഹനാരെന്നറിയോ? കേരളത്തിലെ പ്രവാസിയ. ആകെ 1300-1500, ഞാനൊരു സാധാരണക്കാരൻ്റെ പരിവേഷത്തിൽ നിന്ന് പറയുന്നത് കേട്ടോ, 1300-1500 ശമ്പളമുള്ള സാധാരണക്കാരൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ക്യൂ ആണ്. ഈ പിരിവിന് വന്നോൽക്കെന്നെ അറിയില്ല എന്തിനാണ് പിരിവ്. അത്രക്ക് ഓൻ്റെ തലയ്ക്ക് അങ്ങോട്ട് അട്ടിച്ചേൽപ്പിക്കുക. ഓൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓനെ കണ്ടാൽ ഉദയ തർക്കം കൊണ്ടുപോണ പോത്തിനെ കണ്ടോലെയാണ് ഓരോ ആൾക്കാർക്ക്. ഭയങ്കര സന്തോഷമാണ്. അവിടെ പോകണം, എവിടെ പോകണം, അവിടെ തിന്നാൻ പോകണം, ഇവിടെ തിന്നാൻ പോകണം. എന്നാലോ ആ പാവമൊക്കെ ചിലവാക്കും. ഈ നാട്ടിൽ പോയ സന്തോഷത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ പ്രവാസ ജീവിതം മനസ്സിലാക്കിയത് എൻ്റെ അമ്മാവന്മാരെ കണ്ടിട്ടാണ്. അവർ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ കുടുംബക്കാർ അവരോട് പല ആവശ്യങ്ങൾ പറയും. ആ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ ATM കൗണ്ടറിൽ പോയി, ഞങ്ങളെ ആരെങ്കിലും ചെറുപ്പത്തിൽ ആരെങ്കിലും കൂട്ടിയിട്ടാണ് പോവുക. ATM കൗണ്ടറിൽ പോയി പൈസ വലിക്കും. അപ്പം അതിൽ ഒരു നല്ല ഒരു 3-4 അക്കം കാണാം. അവസാനം പോകുമ്പോഴുണ്ടല്ലോ അത് 2-3 അക്കമായിട്ട് മാറും. ചിലപ്പോൾ ആരോടെങ്കിലും പുറത്തിറങ്ങിയിട്ട് കടം ചോദിക്കുന്ന അവസ്ഥ വരെയുണ്ടാവും. ഒക്കെ ചിലവാക്കുകയാണ്. കാരണം ആ സന്തോഷത്തിൽ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയെല്ലാം. എന്നാലോ ആ പ്രവാസി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ സമൂഹം തിരിച്ചു നൽകുന്നത് എന്താണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പ്രവാസി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ സമൂഹം അവന് പകരമായിട്ട് നൽകുന്നത് എന്താണ്? ഓൻ്റെ കുടുംബത്തിന് ആക്രമിക്കുക. ഒരു ഒരു കാലഘട്ടം വരെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീവർഗം ഉണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നു എന്നറിയോ? പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. ഒരു കാലഘട്ടം വരെ പട്ടാളക്കാരൻ്റെ ഭാര്യ അതിർത്തിയിൽ സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല നാട്ടിൽ. അവളൊന്ന് ചിരിച്ചാൽ, അവളൊന്ന് ഇറങ്ങിയാൽ, അവളൊന്ന് അനങ്ങിയാൽ ഞരമ്പ് രോഗികൾക്ക് സുഖടാണ്. ഇന്ന് ആ പട്ടാളക്കാരൻ്റെ ഭാര്യ അൽഹംദുലില്ലാ സ്വതന്ത്രയായി. ഇന്ന് എല്ലാവരുടെയും കണ്ണ് ഗൾഫുകാരൻ്റെ ഭാര്യയുടെ നിരയാണ്. ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തോ വൃത്തികെട്ട സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണിൻ്റെ പേര് കേൾക്കുന്ന പരിവേഷം. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ അത് പ്രചരിപ്പിക്കാൻ 100 കൈകളും 100 നാവുകളും 100 തലച്ചോറുകളും
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഞരമ്പ് രോഗികളുടെ ബാലിശമായ പ്രചണ്ഡ പ്രചാരണം മാത്രമാണ്. ഇതിലൊരു കഴമ്പില്ല. വേലി ചാടുന്ന ആളുകൾ എപ്പോഴും വേലി ചാടും. ഒരു പെണ്ണിന് വേലി ചാടണമെങ്കിൽ ഒരു പ്രവാസിയെ വേലി കഴിക്കണം എന്ന മാനദണ്ഡമില്ല. ഒരു പെണ്ണിന് വേലി ചാടുന്ന പെണ്ണാണെങ്കിൽ ഒളാര കെട്ടിയാലും വേലി ചാടും. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഭർത്താവിന് മാത്രം നൽകേണ്ട അവകാശം ഏതെങ്കിലും ഒരു അണ്ടനും മടകോടനും കടന്നു വന്ന് കയ്യും കാലും കാണിച്ച് കലാശം കാണിച്ചാൽ ഭർത്താവിന് മാത്രം നൽകേണ്ട അവകാശം തുറന്നു വെച്ചു കൊടുക്കുന്ന നീചജന്മനായാണോ നമ്മുടെ കൂടെ കിടപ്പറ പങ്കിട്ട ഭാര്യമാരെ കുറിച്ച് നാം മനസ്സിലാക്കിയത്? ഇത് പ്രവാസികൾ തിരുത്തേണ്ട ഒരു മെന്റാലിറ്റിയാണ്. ഞാൻ പലപ്പോഴും പല പ്രവാസികളും പരാതി പറയുന്നതായി കണ്ടിട്ടുണ്ട്. അവർ പറയാണ്, എന്താണ് അവസ്ഥ, നാട്ടിൽ നമ്മുടെ ഭാര്യമാർക്ക് ഒരു രക്ഷയില്ല, ഒരു സുരക്ഷയില്ല, ഒരു സുരക്ഷക്കുറവുമില്ല. ഒരു പരിധിവരെ പ്രവാസികളുടെ ഭാര്യമാര് അവര് ചിന്തിക്കും, അവര് ബോധവാന്മാരാണ്. എന്താണ്, ഞങ്ങളുടെ ഭർത്താവ് പണിയെടുക്കുന്നത് സ്വന്തം അഭിമാനവും മന്ദസ്സും വരെ പണയം വെച്ചിട്ടാണ് എന്റെ ഭർത്താവ് മരുഭൂമിയിൽ പണിയെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ഭർത്താവിന് നൽകേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന ബോധം സാധാരണക്കാരന്റെ ഭാര്യമാരിൽ നിന്ന് വിഭിന്നമായി ഒരിറ്റെങ്കിലും കൂടുതൽ പ്രവാസികളുടെ ഭാര്യമാരുടെ തലച്ചോറിൽ ഉണ്ടാകും. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട. ആ ഞരമ്പ് രോഗികളുടെ പ്രചാരണത്തിൽ ആരും തെയ്യരുത്, വിഷമിക്കരുത്. വേറൊരു കാര്യം, അങ്ങനെയുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ചുയയുള്ള മെസ്സേജ് ആണെന്ന് കണ്ടുകഴിഞ്ഞാൽ വാട്സപ്പിലായാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ ഭയങ്കര ടെൻഡൻസി ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ എന്തൊരു ടെൻഡൻസിയാണ്. രാവിലെ നമ്മുടെ നാട്ടിലെ ചില ചായക്കടകളിൽ ചായക്ക് കടി ജീവിച്ച് കിട്ടാതെ ഉറക്കം വരാത്ത ചില വയസ്സന്മാരുണ്ട്. ആ ചായക്കട ഇന്ന് വാട്സപ്പിലാണ്. സകല ഫിതനയും ചവറും ചപ്പും അന്യന്റെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ അത് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, അത് ഷെയർ ചെയ്യൽ വല്ലാത്ത തെറ്റാണ് സഹോദരങ്ങൾ. അത് ഷെയർ എനിക്കൊരു കുടുംബത്തിനെ അറിയാം ഇത്തരത്തിലുള്ള ചില ഷെയറുകൾ കൊണ്ട് തകർന്നു പോയൊരു കുടുംബം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ കുടുംബത്തിന്റെ അവസ്ഥ. ആ കുടുംബത്തിന്റെ നേരെ പറഞ്ഞ അപവാദങ്ങളിൽ ഒരു കഴമ്പുമില്ല. പക്ഷേ ആ അപവാദത്തിന്റെ പേരിൽ മാസങ്ങളോളം അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ ഭാര്യ ഇരുന്ന് കരയേണ്ടി വന്നു. ആ ഭർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇലാ യൗമിൽ ഖിയാമ എന്റെ മനസ്സിൽ ഈ ആളുകൾ ഏൽപ്പിച്ച മുറിവ് ഞാൻ പുറക്കുകയില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചതമ്പുരാൻ ഈ വൃത്തികെട്ടവന്മാരെ എന്റെ മുന്നിൽ കാണിച്ചു തന്നാൽ ഞാൻ അവരോട് പകരം ചോദിക്കുകയും ചെയ്യും. ഇതുണ്ടല്ലോ മദ്ലൂമിന്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അല്ലാ അക്രമിക്കപ്പെട്ടവന്റെയും പടച്ചതമ്പുരാന്റെയും പ്രാർത്ഥനക്കിടയിൽ മറകളില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയറിലൂടെ ആരെങ്കിലും അക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ പടച്ചോര് പെടലിക്ക് പിടിക്കും, ഇവിടെ നിന്നല്ലെങ്കിൽ നാളെ പരലോകത്ത്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കുക. ഒരു പ്രവാസികൾ എന്ന നിലയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട്. പ്രവാസികൾ എന്ന നിലയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പട്ടികയിൽ ഏറ്റവും മുകളിൽ വരുന്നത് എന്താ അറിയോ? കുടുംബബന്ധമാണ് ആ പട്ടികയിൽ ഏറ്റവും മുകളിൽ വരുന്നത്. ഇതിന്റെ കാലഘട്ടത്തിൽ കുടുംബബന്ധം എന്ന വിഷയം വളരെ പ്രസക്തമാണ്. ഈ കുടുംബബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒരുപാട് ഹാസ്യകഥകളുണ്ട്. ഏറ്റവും നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമേ അമ്മായിയമ്മയും മരുവളും അമ്മായിയപ്പനും മരുവനും തമ്മിലുള്ള ഫൈറ്റുള്ളൂ. അല്ല, അന്താരാഷ്ട്ര തലത്തിൽ അവരെ കുറിച്ച് ഈ അമ്മായിയമ്മയും മരുവളും അമ്മായിയപ്പനും മരുവനും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ നിന്ന് ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യുകയും അസാന്നിധ്യത്തിൽ ഏറ്റവും മ്ലേച്ഛമായ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളേതാ? നിങ്ങൾക്ക് പറയാൻ കഴിയോ? വരട്ടെ, അമ്മോശന്റെ മുന്നിന്ന് പാലും തേനുമാണ്. അമ്മോശനായിട്ട് മുന്നിന്നായിട്ട് പോയി കഴിഞ്ഞാലേ ആ കാലമാടനെ കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനത്തിന് ഞാൻ പകരേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ പണ്ടാരക്കാലനെ കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനത്തിന് ഞാൻ പകരേണ്ടി വന്നത് അല്ലേ? ഇതല്ലേ സത്യത്തിലെ അവസ്ഥ. ഇതിനെ കുറിച്ച് കുറെ ആശയകഥകൾ പറയാറുണ്ട്. ഒരു വീട്ടില് ഒരു പഴയ ക്ലോക്ക് ഉണ്ടല്ലോ, വലിയ കനുള്ള ക്ലോക്ക്. ആ ക്ലോക്ക് താഴേക്ക് വീണു. താഴേക്ക് വീണപ്പോ
അവിടെ ഉണ്ടായിരുന്ന ഒരു അതിഥി പറയാണ്, പടച്ചോനെ ആ ക്ലോക്ക് എങ്ങാനും ഒരു 2 മിനിറ്റ് മുമ്പ് വീണിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മായിയമ്മയുടെ തലേക്കായിരിക്കും പോവുക. അപ്പം മരുവോട് പറയാം, ആ ക്ലോക്ക് എപ്പോഴും സ്ലോ ആണ്, ആ ക്ലോക്ക് എപ്പോഴും സ്ലോ ആണ്. ഒരമ്മായിയമ്മയും മരുവളും കൂടിയിട്ട് മാളിൽ പർച്ചേസിന് പോയി. പർച്ചേസിന് പോയപ്പോൾ 6 പെണ്ണുങ്ങൾ കൂടിയിട്ട് ഈ അമ്മായിയമ്മനെ പൊരിഞ്ഞ തല്ല്. അപ്പോൾ ഒരു അയൽവാസി പോയിട്ട്, എന്താ മോളെ നീ സഹായിക്കാൻ പോണില്ലേ? അപ്പോൾ എടുത്ത വായ്ക്ക് മറുപടി പറയാണ്, 6 ആൾ ധാരാളമാണ്, ഞാനും കൂടെ പോയിട്ട് സഹായിക്കേണ്ടത്. ഇത് അമ്മായിയമ്മയും മരുവളും, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചാരണത്തിലുള്ള കഥയൊന്നല്ല, ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അമ്മായിയമ്മയും മരുവളും തമ്മിലുള്ള ബന്ധത്തിന്റെ മഹനീയത പറഞ്ഞറിയിക്കാൻ വേണ്ടി പ്രചരിക്കുന്ന കഥകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് കേരളത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ പ്രശ്നമാണ് കുടുംബബന്ധം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതിനെക്കാട്ടി വിറ്റാണ്. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത്രേ, അല്ല, ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്രേ, അല്ലാതെ ഈ സ്വർഗത്തില് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിട്ടുണ്ടാവല്ലോ, ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവൂലേ? അപ്പം ഭർത്താവ് പറഞ്ഞു, അതുകൊണ്ടല്ലേ മോളെ അതിന് സ്വർഗം എന്ന് പറയണേ, അല്ലെങ്കിൽ നരകം എന്ന് പറഞ്ഞ പോരെ. എങ്ങനെയെങ്കിലും ഭാര്യയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാം എന്ന് വിചാരിക്കുന്നവരെന്നാല് മിക്ക ഭർത്താക്കന്മാരും നേരെ തിരിച്ചു അങ്ങനെ തന്നെ. ഒരു ഭർത്താവും ഭാര്യയും ഒരുമിച്ചിട്ട് പിന്നെ ജെറൂസലമിൽ ടൂർ പോയത്ര, US ഭർത്താവും ഭാര്യയും. ജെറൂസലമിൽ വെച്ച് ഈ ഭാര്യ മരിച്ചു. മരിച്ചപ്പോൾ ഈ ഭർത്താവ് കൗൺസിലിൽ ചെന്നു. കൗൺസിലിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യനെ പിന്നെ US കയറ്റി വിടണം. അപ്പോൾ കൗൺസിൽ പറഞ്ഞു, ഭയങ്കര ചിലവാണ്, $5,000 ആവും, തയ്യാറുണ്ടോ? സാധാരണ ഇവിടുന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ മറാടലാണ്, അതിനാകെ $150 ചിലവരുള്ളൂ. അപ്പൊ $150 എടുത്ത് ഇവിടെ മറാടണോ അല്ല $5,000 എടുത്ത് നിങ്ങൾ നാട്ടിൽ പറഞ്ഞേക്കണോ, ഏതാ നിങ്ങൾക്ക് വേണ്ടി? അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, US പോട്ടെ, $5,000 ഞാൻ തരാം, പ്രശ്നമില്ല. അപ്പോ കൗൺസിലിലെ ആളുകൾ പറഞ്ഞു, ഭയങ്കര സ്നേഹമാണെങ്കിൽ ഭാര്യയോട്. അപ്പൊ പറഞ്ഞു, പിന്നെ ഈ ജെറൂസലമില് മറാടി ഒരാൾ 3,000 കൊല്ലം മുമ്പ് പിന്നെ എണീറ്റ് വന്നിട്ട് എനിക്കറിയാം, ആ സാധനത്തിന് അമ്മാരി എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഇട്ടാ കളിക്കാൻ, അത് പിന്നെ എണീറ്റാന്ന് എൻ്റെ ജീവിതത്തിൽ അടങ്ങാറാക്കുന്നു. ഇത് ഇങ്ങനെയുള്ള കഥകള് എന്താണ് ശരിക്കും ഒരു ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും 10, 15, 20 വർഷം കഴിഞ്ഞാലുള്ള നിലയാണ്. കല്യാണം കഴിഞ്ഞോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു കല്യാണം കഴിഞ്ഞ എന്താ അവസ്ഥ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം ഓള് പറയണ മുഴുവൻ ഇവൻ കേൾക്കും, ഭയങ്കര സ്നേഹമാണ്, എല്ലാം ഇവൻ കേൾക്കും, എന്തും ചെയ്തു കൊടുക്കും. ഒരു വർഷം കഴിയുമ്പോൾ ഇവൻ്റെ ഈഗോ അങ്ങോട്ട് പൊന്തും, പറയാ ഞാനാണല്ലേ, ഞാൻ പറയണ ഓളല്ലേ കേൾക്കണ്ടേ, ഓള് പറയണ ഞാനാ കേൾക്കണ്ടേ. അങ്ങനെ എന്ത് ചെയ്യും? തിരിച്ച് കൽപ്പിക്കാൻ തുടങ്ങും. അപ്പൊ ഇവള് ഓ ഒരു കൊല്ലം ഇന്ന അനുസരിച്ചില്ലേ, ഇനി ഞാൻ അനുസരിക്കാം. അങ്ങനെ ഓള് ഒരു കൊല്ലം അനുസരിക്കും. അപ്പം ആദ്യത്തെ കൊല്ലം ഓള് പറയണ മുഴുവൻ ഇവൻ അനുസരിച്ച്, രണ്ടാമത്തെ കൊല്ലം ഇവള് പറയണ മുഴുവൻ അല്ല ഓൻ പറയണ മുഴുവൻ ഇവളനുസരിച്ച്, മൂന്നാമത്തെ കൊല്ലം ഇവര് പറയണ മുഴുവൻ നാട്ടുകാരനുസരിക്കും, നാട്ടുകാർ കേൾക്കും. ഇതാ മിക്ക കല്യാണത്തിന്റെ അവസ്ഥ ഇതാണ്. എന്തുകൊണ്ടാണ് ഒരു ഒരു സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മാനദണ്ഡം മാറുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്? ആണിനെയും പെണ്ണിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് പരസ്പര പൂരകമായിട്ടാണ്. ഒരു താക്കോലിന് പല്ലുകൾ ഉണ്ടെങ്കിൽ ആ പല്ലുകൾക്കനുസരിച്ചുള്ള ഇല്ലായ്മ താക്കോൽ ദ്വാരത്തിലുണ്ടെങ്കിൽ മാത്രമേ വാതിൽ തുറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആണിന് ചില പോരായ്മകളുണ്ട്, പെണ്ണിന് ചില പോരായ്മകളുണ്ട്. ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അടിയതാരം ജയിക്കുക, ആൺകുട്ടിയാണ്. എന്നാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വാഗ്വാദം നടത്തിയാൽ വെറുതെ പരീക്ഷിക്കാൻ നിൽക്കണ്ട, ജയിക്കൂല. കാരണം ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകൾക്ക് കുറച്ച് ആധിപത്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാർക്ക് കുറച്ച് ആധിപത്യം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് പ്രത്യേകതകളില്ലേ? ഈ സ്ത്രീ സമത്വം, സ്ത്രീ സമത്വം, സ്ത്രീയും പുരുഷനും ഒരുപോലെ ആണെന്ന് പറയണ്ടല്ലോ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. എങ്ങനെ യോജിപ്പുണ്ട്? യോജിപ്പുണ്ട് ആൾക്കാരൊന്ന് കൈവെക്കുവോ? ഇല്ലേ, അപ്പുറത്തുനിന്ന് കൈവെക്കണ്ടാവും. എങ്ങനെ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകുക? സ്ത്രീ പുരുഷ പൂരകം മാത്രമേ ഉണ്ടാവുള്ളൂ, സമത്വം ഉണ്ടാവില്ല. ഓരോ സ്ഥലത്ത് സ്ത്രീകൾ ഉയർന്നു നിൽക്കും, ഓരോ സ്ഥലത്ത് പുരുഷന്മാർ ഉയർന്നു നിൽക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം, ഞാൻ ഈ പ്രസംഗം കേട്ട് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം കേട്ടോ. ഈ പ്രസംഗം കേട്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോവാൻ, വീട്ടിൽ പോയി ഭാര്യൻ്റെ അടുത്ത് പോകുമ്പോൾ പാട്ട് തൊട്ടു പോരുത്, അവിടെ നിന്നോ തൊട്ടു പോരുത് പറഞ്ഞു. പോണവരൊരു പ്രശ്നമില്ലല്ലോ, ഇപ്പം എന്താ എനിക്ക് പറ്റിയേ? ആ ഇവിടെ ഒന്ന് കിടന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ബെഡില്? അതാരാ? നമ്മുടെ മോന്. ഒന്നിന്റെ അപ്പുറത്ത് നിന്ന് വായിക്കണേ, അതാരാ അറിയോ? നമ്മുടെ മോന്. ഒന്ന് പുറത്തിറങ്ങാണ്ട് പോയിട്ടുണ്ട്, അതാരാ അറിയോ? അതും നമ്മുടെ മോന്.
നിനക്കാരാ പ്രസവിച്ചത്? നീ തന്നെ. എന്നാലേ ഇനി മൂന്നെണ്ണം നിങ്ങൾ പ്രസവിച്ചിട്ട് മതി, നമുക്ക് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നോക്കിക്കാന്നല്ല, അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താ സ്ത്രീ പുരുഷ സമത്വം എന്നാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കുറെ പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേകതകൾ എടുത്തു മാറ്റാൻ നമുക്ക് കഴിയില്ല. പുരുഷന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കുറെ പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേകതകളും എടുത്തു മാറ്റാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. ഈ ആൺകുട്ടി ചെറുപ്പത്തിൽ തന്നെ തുടങ്ങും. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം, എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? അനുജത്തിമാരായിട്ട് എന്തെങ്കിലും പ്രശ്നമാവും, അങ്ങോട്ട് നല്ലോണം പറയും, ഇങ്ങോട്ട് നല്ലോണം പറയും, ഉമ്മയും വാപ്പയും വന്നു കഴിഞ്ഞാൽ ചീത്ത മൊത്തം നമുക്കായിരിക്കും. എന്താ കാരണം? ഒരു ഉമ്മയും വാപ്പയും വന്നു കഴിഞ്ഞാൽ കണ്ണെന്ന് ചറപറാ വെള്ളം പോകും. ഇത് നമ്മൾ കഷ്ടപ്പെട്ടാലും കരയാൻ കഴിയൂല. ഞാൻ എൻ്റെ ഒരു അഞ്ചത്തിനെ അഞ്ചനെയും കൂട്ടിയിട്ട് ബൈക്കിൽ പോവുകയാണ്. ലൈസൻസ് എടുത്തിട്ടില്ല. ആ സമയത്ത് പോലീസ് കൈകാട്ടി നിർത്തി. പോലീസ് ലൈസൻസ് എവിടാന്ന് ചോദിച്ചു. എനിക്ക് ഇങ്ങനെ കാലുമുട്ടിങ്ങനെ വിറക്കുക. ലൈസൻസ് എവിടെയാണെന്ന് ചോദിച്ചു. ലൈസൻസ് ഇല്ലയെന്ന് പറഞ്ഞു. അയാൾ എന്നെ ചീത്ത പറയാൻ തുടങ്ങി. അവസാനം അയാൾ നല്ലോണം പേടിപ്പിച്ച് വിട്ടു. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ബൈക്കിൻ്റെ മുന്നിലിരുന്നിട്ട് അഞ്ചത്ത് ഇങ്ങനെ പൊട്ടിക്കരയാണ്, ഏങ്ങലടിച്ച് കരയാണ്. ഞാൻ കുറച്ചപ്പുറത്ത് നോക്കിയപ്പോൾ മറ്റോന് അവിടെ പോയിരുന്ന് പൊട്ടിച്ചിരിക്കാൻ വായ ഒത്തിട്ട് ചിരിക്കാൻ. ഓനതൊരു എന്താണ്, ഒരു ഒരു ആഘോഷമാണ്, ആസ്വാദനമാണ്. ഇത് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. പഠനം നടത്തിയതിൽ പറയുന്നു, പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത് ആരും പേടിക്കണ്ട, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല നിലയിൽ ഉപയോഗിക്കണം കേട്ടോ. ഒരു പഠനത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ചതിച്ചാൽ ആ ചതി അയാൾക്ക് മനസ്സിലാകാനുള്ള സാധ്യത 10% മാത്രമാണ്. എന്നാൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ചതിച്ചാൽ അത് മനസ്സിലാവാനുള്ള സാധ്യത 90%. അത് ഉള്ള ഫാക്റ്റാണ്, പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിയ ഒരു നിഗമനമാണ്. അവർ പിടികിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. ഈജിപ്തിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുക കാണാതെ എന്തോ ചെയ്തു. അപ്പോൾ ആ പെണ്ണിന് എന്തു വേണം? നഷ്ടപരിഹാരം വേണം. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നഷ്ടപരിഹാരം വേണം. അങ്ങനെ ഈജിപ്തിലെ ഈ കുറച്ച് താന്തോന്നികൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഭർത്താവായിട്ടൊന്ന് അഭിനയിക്കോ, ആരെങ്കിലും എൻ്റെ ഭർത്താവായിട്ട് ജസ്റ്റ് അഭിനയിച്ചെന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ കൂട്ടത്തിലിരുന്ന് നൃത്തം പറഞ്ഞു, ശരി ഞാൻ അഭിനയിക്കുക, അതിനെന്താ എനിക്ക് തരാം? 200 ദിർഹം ഞാൻ നിനക്ക് തരാം. ആ ശരി. അങ്ങനെ അയാൾക്ക് 200 ദിർഹം കൊടുത്തു. കോടതിയിൽ പോയി ഭർത്താവാണെന്ന് പറഞ്ഞു. വിവാഹമോചനമൊക്കെ കഴിഞ്ഞു, ഒക്കെ ക്ലിയറായി. അങ്ങനെ കോടതി ഇവൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു. അടുത്ത വായിക്ക് ഇവൾ പറയുക, ഇവൻ്റെ അടുത്തു നിന്ന് എനിക്ക് നഷ്ടപരിഹാരം വേണം. ഓനക്കെന്തും പറയാൻ കഴിയോ? ഓനക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഓൻ ഭർത്താവാണെന്ന് കോടതിയുടെ മുന്നിൽ സമ്മതിച്ചു. അപ്പൊ കോടതിയുടെ മുന്നിൽ അവൻ ഭർത്താവാണ്. ഇത് സ്ത്രീകൾക്ക് അല്ല നൽകിയ പ്രത്യേക കഴിവാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിറകെ നിന്ന് ഓടിച്ചു പിടിച്ച സുലൈഖ ബീവി, ആ സമയത്ത് മുഖത്തുണ്ടാകാൻ ഇടയുള്ള ഒരു ഭാവമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിറകെ നിന്ന് ഓടി പെട്ടെന്ന് ഭർത്താവ് വാതിൽ തുറന്നപ്പോ ആ ഭാവം അങ്ങോട്ട് മാറി. എവിടുന്ന്? വേട്ടയാടുന്ന ഒരു സിംഹത്തിന്റെ ഭാവത്തിൽ നിന്ന് വേട്ടയാടപ്പെടുന്ന ഒരു മാൻപേടയുടെ ഭാവത്തിലേക്ക് സെക്കൻഡുകൾ വെച്ചിട്ടാണ് മാറുന്നത്. ആലോചിച്ച് നോക്ക്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത കഴിവാണ്. ആ കഴിവ് സത്യത്തിൽ എന്തിനാണ്? ദുരുപയോഗം ചെയ്യാനാണോ? അല്ല. ആ മുഖഭാവത്തിന്റെയും എക്സ്പ്രഷന്റെയും സൗണ്ട് മോഡുലേഷന്റെയും കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുള്ളത് നല്ല നിലയിൽ മക്കളെ വളർത്താൻ വേണ്ടിയാണ്, നല്ല നിലയിൽ മക്കളെ പരിപാലിക്കാൻ വേണ്ടിയാണ്. ചില കുട്ടികൾ കരയുന്ന സമയത്ത് ആണുങ്ങൾ പോയി എന്താ മോനെ ചക്കരെ ചേനെ എന്നൊക്കെ ചോദിച്ചാൽ ഒരു രക്ഷയുണ്ടാവില്ല, അതിങ്ങനെ കരച്ചിൽ കൂട്ടും. പക്ഷെ ഉമ്മ വന്ന് എന്താണ് മോനെ എന്ന് ചോദിച്ചാൽ ആ സെക്കൻഡിൽ ആ കുട്ടിയെ കരച്ചിൽ നിർത്തും. എൻ്റെ കാരണം എന്താ? ഉമ്മ മുഖഭാവത്തിലൂടെയും ശരീരഭാഷയിലൂടെയും കുട്ടിയുമായി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആണിനെയും പെണ്ണിനെയും ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളോടു കൂടിയുമാണ് പടച്ചത്. ഒരാണും ഒരു പെണ്ണും അടങ്ങുന്നതാണ് ഒരു കുടുംബം. ഒരു കുടുംബം തുടങ്ങുന്നത് അവിടെയാണ്. ആ കുടുംബം, ആ കുടുംബത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ആരോടാണ്? ഉമ്മയോടാണ്. ഉമ്മയോടാണ് ഒരു കുടുംബത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. ഉമ്മ കഴിഞ്ഞിട്ടേ ആരും, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ, ഉമ്മക്ക് മുന്നേ ഒരാളുമില്ല. പക്ഷേ ഇന്ന് പ്രവാസികളടക്കം ഏറ്റവും കൂടുതൽ പ്രവാസികൾ, ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഉമ്മയാണ്.
മലബാറിലുള്ള ഒരു വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തിയ ഹൃദയ ഭേദകമായ അനുഭവം ഇന്നും ഓർക്കുന്നു. ആ വൃദ്ധസദനത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അതിന്റെ തിണ്ണയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കയ്യിലൊരു പഴയ കളിപ്പാട്ടവുമായി ഇരിക്കുന്ന വൃദ്ധയായ സ്ത്രീയുടെ അടുത്തേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ മുഖത്തൊരു ദുഃഖം? എന്താണ് നിങ്ങളുടെ മനസ്സിനെ ഇത്രമാത്രം പ്രയാസപ്പെടുത്തുന്നത്? ആ സ്ത്രീ ഞങ്ങളുടെ മുഖത്ത് നിസ്സഹായയായി നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം എൻ്റെ കൂടെ ചെലവഴിക്കുമെങ്കിൽ ഞാൻ നിനക്ക് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലെ കഥകൾ, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമാണ് ഉമ്മ, ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അങ്ങനെ ആ ഉമ്മയുടെ ആവശ്യപ്രകാരം ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ആ മാതാവ് കഥ പറയാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിലെ പച്ചയായ ചരിത്രം അവർ പറയാൻ തുടങ്ങി. 17 വയസ്സ് 18 വയസ്സായപ്പോ നല്ല ഒരുത്തന്റെ, അത്യാവശ്യം സ്റ്റാൻഡേർഡും അന്തസ്സുമുള്ള ഒരുത്തന്റെ കയ്യിലേക്ക് എന്റെ ഉമ്മയും ഉപ്പയും എന്നെ പിടിച്ചേൽപ്പിച്ചു. വളരെ ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു ജീവിതം ഞാനും അയാളും ഒത്തു കഴിഞ്ഞുപോയി. പക്ഷേ ഒരു കുട്ടി പിറന്നതോടുകൂടി ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവ് മരിച്ചു. പക്ഷേ എന്റെ പൊന്നുമോന്റെ സംരക്ഷണം മറ്റൊരുത്തന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. അവന്റെ സംരക്ഷണവും അവന്റെ വിദ്യാഭ്യാസവും അവന്റെ പാർപ്പിടവും അവന്റെ ഭക്ഷണവും എല്ലാം ഞാൻ ഏറ്റെടുത്തു. അത് ഞാൻ നിർവഹിച്ചത് അയൽ വീട്ടിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ടായിരുന്നു. ആ എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി എന്റെ കയ്യിലേക്ക് തരുന്ന സമയത്ത് അതിൽ ബാക്കിയായ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പല സന്ദർഭങ്ങളിലും ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ച് വിഷപ്പടയ്ക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എച്ചിലുകൾ കഴുകുമ്പോഴും എച്ചിലുകൾ ഭക്ഷിക്കുന്ന സമയത്തും എന്റെ മനസ്സിന്റെ അകത്ത് എന്റെ മകൻ വളർന്ന് വലുതായി നല്ല ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന സുന്ദരമായ സ്വപ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ എച്ചിൽ പാത്രങ്ങൾ കഴുകൽ എനിക്കൊരു ദുരന്തമായോ ദുരിതമായോ തോന്നിയിട്ടില്ല എന്ന് ആ മാതാവ് പറഞ്ഞു. അങ്ങനെ എന്റെ മകൻ വളർന്നു വലുതായി. അവന് പ്രവാസ ലോകത്ത് ഗൾഫ് രാജ്യത്ത് നല്ല ഒരു ജോലി ലഭിച്ചു. ആ ജോലി ലഭിച്ചതോടുകൂടി അവന് ഞാനുമായുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു. എന്നോടുള്ള അവന്റെ അഭിസംബോധന ശൈലി തന്നെ കുറഞ്ഞു. അവൻ എന്നെ വിളിക്കുന്ന രീതി മാറി. ഉമ്മ 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 എന്ന് 5 മിനിറ്റിലെ സംഭാഷണത്തിൽ 10 തവണ വിളിക്കുന്ന അവന്റെ നാവിൽ നിന്ന് നിങ്ങൾ 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 എന്ന പദം ആവർത്തിച്ച് ആവർത്തിച്ച് വരാൻ തുടങ്ങി. കണ്ണുനീരോടുകൂടിയാണ് ആ ഉമ്മ പറയുന്നത്, ഒരു ദിവസം എന്റെ മകൻ നാട്ടിൽ വന്നാൽ ആദ്യം എൻ്റെ അടുത്ത് പോകാതെ അവൻ്റെ ഭാര്യയുടെ അടുത്ത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം എൻ്റെ മകൻ അവൻ്റെ ഭാര്യയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ നമുക്കൊരു സ്ഥലം വരെ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോകണം. എനിക്ക് വളരെ സന്തോഷമായിരുന്നു അവൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളത്. ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി. കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ മുന്നിലിരിക്കണം. ഒരു ഉമ്മ ഓർത്തു വെക്കുന്ന കാര്യങ്ങളൊന്ന് നോക്ക്. എൻ്റെ മകൻ എന്നെ കാറിൻ്റെ മുൻസീറ്റിലിരുത്തി. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മാളിലേക്ക് ചെന്നു. അവിടെ അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് വേണ്ടതെടുക്കാം, ഇഷ്ടപ്പെട്ടതെടുക്കാം, ഇതെന്റെ വകയാണ്, ഉമ്മൻ്റെ മോൻ്റെ വകയാണ്, എന്തും എടുക്കാം, എനിക്കൊന്നും വേണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ സ്നേഹസാന്ദ്രമായ ആ ഓഫർ തള്ളിക്കളയാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ എനിക്ക് വേണ്ടാത്തതൊക്കെ ഒരുപാട് എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവനും അവൻ്റെ ഭാര്യയും മടങ്ങിപ്പോയി. പിറ്റേ ദിവസവും എൻ്റെ മകൻ വന്നു. എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രത്യാശകളും പൊട്ടിമുളക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടുപോയെന്ന് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും തിരിച്ചു കിട്ടുന്നത് പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ ഗതകാല ജീവിതത്തിൻ്റെ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് തികട്ടി വരാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ച എൻ്റെ ജീവിതത്തിൻ്റെ പല സന്തോഷകരമായ മുഹൂർത്തങ്ങളും എനിക്ക് ലഭിക്കാൻ തുടങ്ങി എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മകൻ 2-ാമത്തെ ദിവസവും വന്ന് എന്നോട് പറഞ്ഞു, ഉമ്മ ഒരു സ്ഥലം വരെ നമുക്ക് പോകാനുണ്ട്, ഉമ്മ ഇറങ്ങണം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. എനിക്ക് സന്തോഷമായിരുന്നു. അവൻ ഏത് നരകത്തിലേക്ക് വിളിച്ചാലും എന്റെ പൊന്നുമകൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് നരകത്തിലേക്കും ഇറങ്ങിപ്പോകുക എന്നുള്ളത് എന്റെ മനസ്സിന് ആനന്ദമുണ്ടാകുന്ന കാര്യമാണ്. ആ ഉമ്മ പറയുന്നു, മകന്റെ കൂടെ ഞാൻ ഇറങ്ങിച്ചെന്നു, ആ വരവ് ഇവിടേക്കായിരുന്നു, ആ വരവ് ഇവിടേക്കായിരുന്നു. ഇവിടെ വന്ന് പക്ഷേ വൃദ്ധസദനത്തിനെ കുറിച്ച് പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഞാൻ വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു വൃദ്ധസദനം ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. എനിക്കാദ്യം തിരിച്ചറിഞ്ഞില്ല എന്താണ് ഇതെന്ന്. പക്ഷേ ക്രമേണ എനിക്ക് അപകടം മണക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മകന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു. അവൻ ഒരു പണത്തിൻ്റെ കെട്ട് വൃദ്ധസദനത്തിൻ്റെ അതിൻ്റെ അധികാരികളുടെ കയ്യിലേക്ക് കൈമാറുകയാണ്. ഞാൻ എൻ്റെ മകന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ ഉമ്മയെ നീ ഇവിടെ ഉപേക്ഷിക്കാൻ പോകുകയാണോ? ഉമ്മയെ നിനക്ക് വേണ്ടേ എന്ന ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞില്ല. നടന്നു പോകുന്ന വഴിയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങളിവിടെ നിന്നോളി,
നിങ്ങൾ എവിടെ നിന്നോളി? അവിടെ നിങ്ങൾക്ക് ആരാണ്? ആരുമില്ലല്ലോ. ഒറ്റക്കല്ലേ ഞാനും ഇവളും തിരിച്ചു പോവാൻ, ഗൾഫിലേക്ക് പോകാൻ പോവാൻ നിങ്ങളെ നോക്കാൻ ആരുമില്ല. നിങ്ങൾ ഇവിടെ ഇനി താമസിച്ചാൽ മതി. ആ ഉമ്മ, ആ സ്ത്രീ പറയുന്നു, ഞാൻ എൻ്റെ മകനോട് കെഞ്ചി പറഞ്ഞു, നീ എന്നെ നോക്കണ്ട മോനെ, എൻ്റെ വീട്ടിലേക്ക് നീ വരേണ്ടതില്ല. എപ്പോഴെങ്കിലും നിന്റെ ഫോൺ കോളിലൂടെ ലഭിക്കുന്ന നിന്റെ രണ്ട് വാക്കുകൾ മതി ഈ ഉമ്മക്ക് സന്തോഷത്തിന്. വാപ്പയുടെ ഗതകാല ജീവിതത്തിൻ്റെ സ്മരണകൾ തങ്ങി നിൽക്കുന്ന ആ വീടിൻ്റെ നാല് മതിൽക്കെട്ടുകൾക്കുള്ളിൽ അന്ത്യശ്വാസം വലിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോനെ, നീ എന്നെ ഇവിടെ ഉപേക്ഷിക്കരുത്. അഭിനയിക്കുന്ന സ്നേഹം മാത്രമുള്ള വൃദ്ധസദനത്തിൻ്റെ കച്ചവട കേന്ദ്രത്തിൽ നീ ഉമ്മയെ ഉപേക്ഷിക്കരുത് എന്ന് കെഞ്ചലുകൾക്ക് കാതു നൽകാതെ എൻ്റെ പൊന്നുമകൻ അവൻ്റെ ഭാര്യയുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ഗേറ്റ് കടന്നു പോകുന്നത് ഇന്നും എൻ്റെ മനസ്സിൽ, ആ ഗേറ്റ് കടന്നു പോകുന്ന ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. കവിൾച്ചടങ്ങളിലൂടെ ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരിൻ്റെ തുള്ളികൾ തുടച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ഇല്ല, ലോകത്ത് എത്ര വലിയ കവി വന്നാലും, ലോകത്ത് എത്ര വലിയ പ്രാസംഗികൻ വന്നാലും, ലോകത്ത് എത്ര വലിയ തത്വശാസ്ത്രജ്ഞൻ വന്നാലും, ലോകത്ത് എത്ര വലിയ ബുദ്ധിജീവി വന്നാലും, ആ ഉമ്മയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിൻ്റെ കാരണക്കാരനായ മകൻ്റെ ചെയ്തികൾ കൊണ്ട് ഹൃദയത്തിലുണ്ടായ മുറിവുകൾ മായ്ക്കാൻ സാധ്യമല്ല. കാരണം 10 മാസം ഗർഭം ചുവന്ന് നൊന്ത് പ്രസവിച്ച മകൻ്റെ കയ്യിൽ നിന്നാണ് ആ ഉമ്മക്ക് ഇത് കിട്ടിയത്. അയാളൊരു പ്രവാസിയാണ്. പ്രവാസ ലോകത്ത് പലപ്പോഴും നാം നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഭാര്യയുമായി മാത്രം സംസാരിച്ച് ഉമ്മയെ ഒരു തവണ ചോദിക്കുക പോലും ചെയ്യാതെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന വേദനയെക്കുറിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെ മാറിടത്തിലേക്ക് പ്രേമവദ്ധനായി ചായുന്നതിൻ്റെ മുന്നേ, നിന്റെ ഭാര്യയുടെ കൈകൾ കോർത്തു പിടിക്കുന്നതിൻ്റെ മുന്നേ, ആ ഉമ്മയുടെ മാറിടത്തിലും മടിത്തട്ടിലും കടന്ന് ശൈശവവും ബാല്യവും കടന്നുപോയി കൗമാരത്തിൽ നിന്റെ സകല വ്യഥകളും നെഞ്ചിലേറ്റിയ ആ പൊന്നുമാതാവിനെ കല്യാണം കഴിഞ്ഞുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തള്ളിക്കളയാൻ എന്ത് ന്യായമാണുള്ളത്? സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ശരിയാണ്. എത്ര ആരൊക്കെ നിഷേധിച്ചാലും, ആരൊക്കെ നിഷേധിച്ചാലും, അവഗണന അനുഭവിക്കുന്ന മാതാപിതാക്കൾ ആയിരക്കണക്കിനുണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ, ആയിരക്കണക്കിന്. അടുത്തിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോയിൽ ഒരു സ്ത്രീ വാചാലയായി വാദിക്കുകയാണ്, ഉമ്മയെ ഞാൻ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്ന ന്യായം. നിങ്ങളൊന്നാലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധത്തിൽ രണ്ടാമത്തെ സ്ഥാനം നൽകാൻ കൽപ്പിക്കപ്പെട്ട ആളാണ് പിതാവ്. എത്ര ആൾ പിതാവിനോട് ബാധ്യത പുലർത്തുന്നുണ്ട്? പ്രവാസലോകമൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. പഠിച്ച് അത്യാവശ്യം ഒരു സ്റ്റാറ്റസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിതാവിനോടുള്ള സമീപനം എന്താണ്? എങ്ങനെയാണ് നാം പിതാവിനോട് പെരുമാറുന്നത്? എങ്ങനെയാണ് നാം പിതാവിനോട് സംസാരിക്കുന്നത്? പല പിതാക്കൾക്കും മക്കളിൽ നിന്നുണ്ടായ അനുഭവം എന്താണെന്നറിയോ? കൂട്ടുകാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വാപ്പയെ പുച്ഛിക്കുക. സജീവ പ്രവർത്തകനായ വൃദ്ധനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എൻ്റെ മകൻ കുറച്ച് കൂട്ടുകാരെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ സെൻട്രൽ ഹാളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ അവരോട് വിശേഷം ചോദിച്ചു പുറത്തിറങ്ങി. ഒരു കർട്ടനായിരുന്നു ഞങ്ങളുടെ സെൻട്രൽ ഹാളിനെയും വരാന്തയെയും വേർതിരിച്ചിരുന്നത്. ആ കർട്ടൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ കടന്ന സമയത്ത് അവൻ്റെ നേരിയ ശബ്ദം, എൻ്റെ കാതുകളെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള അവൻ്റെ നേരിയ ശബ്ദം എൻ്റെ കാതിൽ പതിഞ്ഞു. അല്ല പതിപ്പിച്ചു. അവൻ്റെ കൂട്ടുകാർ അവനോട് ചോദിച്ചു, അതാരാണ്? അവൻ പറഞ്ഞു, അത് അയൽവാസിയാണ്, ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ആളാണ്. ഇത്തരത്തിലുള്ള മനോഭാവം സഹോദരങ്ങളെ, നമ്മുടെ സ്റ്റാൻഡേർഡിനും നമ്മുടെ അന്തസ്സിനും നമ്മുടെ അഭിമാനത്തിനുമൊത്ത് ഒരുപക്ഷെ മാതാവും പിതാവും ഉയർന്നിട്ടില്ലായിരിക്കാം. പക്ഷേ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്, وقل رب ارحمهما كما ربياني صغيرا. താഴ്മയുടെ ചിറകുകൾ അവർക്ക് വേണ്ടി നീ വിരിച്ചു കൊടുക്കണേ. സന്തോഷത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നീ വിരിച്ചു കൊടുക്കണേ. വാർദ്ധക്യത്തിന്റെ ബാലിശതയും വേറിക്കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന നിന്റെ ഉമ്മയെയും വാപ്പയെയും നീ പരിചരിക്കേണ്ടത് താഴ്മയുടെ വാക്കുകൾ കൊണ്ടാണ്. സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അലിവിന്റെയും ഹൃദയാർദ്രതയുടെയും അനുകമ്പയുടെയും വാക്കുകൾ കൊണ്ടാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്.
കുടുംബ ബന്ധത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രവാസികൾ അവഗണിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് മാതാവിനും പിതാവിനുമാണ്. അടുത്തതായി കുടുംബ ബന്ധത്തിൽ ഏറ്റവും പവിത്രമായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെക്കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചത് ലിയസ്കുനു ഇലൈഹ, ലിയസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനമടയാൻ, ശാന്തിയാണ്. അത് കേൾക്കുമ്പോൾ ചിരി വരും അല്ലേ, അത് കേൾക്കുമ്പോൾ ചിരി വരും. ഈ അടുത്ത് ഓഫീസിനെ കുറിച്ചുള്ള ഒരു നിർവചനം വായിച്ചാൽ എന്താ അറിയോ, വീട്ടിൽ നിന്നുള്ള വളരെ സ്ട്രെനിയസ് വർക്ക് കഴിഞ്ഞ് അവസാനം അല്പം മാനസികമായ വിശ്രമം ലഭിക്കുന്ന ഒരു കേന്ദ്രമാണ് ഓഫീസ് എന്നാണ്. ശരിയാണ്, ശരിയാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താ, ലിയസ്കുനു ഇലൈഹ. ഇവിടെ കുടുംബ ബന്ധത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും എന്ത് ചെയ്യണം, ഇത് നിങ്ങളുടെ മനസ്സിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരസലുണ്ടാവുന്ന സമയത്ത് ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയും ഉണ്ടാകണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് അതിന് ചില സന്ദർഭങ്ങളുണ്ട്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകാണ്, വീട്ടിലേക്ക് കയറിപ്പോയി എൻ്റെ ഭാര്യയോട് ഞാൻ പറയുകയാണ്, ഉദാഹരണത്തിന് വേണ്ടി പറയാം, എൻ്റെ ഭാര്യയോട് ഞാൻ പറയുകയാണ്, എടി എനിക്ക് കുറച്ച് വെള്ളം വേണം, എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ അവൾ പറയുകയാണ്, ഇപ്പോൾ വെള്ളം തരാൻ കഴിയില്ല, എനിക്ക് കുറച്ച് തിരക്കാണ്. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കുറച്ച് സ്റ്റിറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്പം. അത് ഞാൻ മൈൻഡ് ചെയ്യില്ല, കാരണം പൊട്ടിത്തെറിക്കാൻ മാത്രം അതില്ല. പിറ്റേ ദിവസവും ഞാൻ അവളോട് പറയുകയാണ്, എനിക്കൊന്ന് ഇസ്തിരി പെട്ടെന്ന് ഇസ്തിരി ഇട്ടിരുന്ന ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട്. അവൾ അത് കേട്ടില്ല, മറന്നുപോയി. അപ്പോഴും കുറച്ച് സ്റ്റിറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ സ്റ്റിറോയിഡ് ചെറിയ ചെറിയ നമ്മളും ഭാര്യമാരും ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ സ്റ്റിറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് അത് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും, അത് ശരീരത്തിൽ കുന്നുകൂടും. ഇതിൻ്റെ സ്വഭാവം, ഇതൊരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അത് റിലീസാവണമെങ്കിൽ പക തീരണം. അതുകൊണ്ടാണ് നമ്മെ ഒരുപാട് ഉപദ്രവിച്ച ആളുകളെ തല്ലുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ, അത് ഈ ഹോർമോണിൻ്റെ റിലീസാണ്. ഈ അടിഞ്ഞുകൂടിയ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഹോർമോൺ ഏത് സന്ദർഭത്തിലാണ് പുറത്തേക്ക് വരിക? അതിന് ചെറിയ എന്തെങ്കിലും കാരണം മതി. ഇതിങ്ങനെ പീക്കിലെത്തി നിൽക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാം, വീട്ടിലേക്ക് കടന്നു വന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം തരുമോ. അപ്പോൾ നല്ല രീതിയിലുള്ള മറുപടി പറഞ്ഞു, നിൽക്കുക രണ്ട് മിനിറ്റ് ഒന്ന് ഇരിക്കുക, ഞാൻ അപ്പോൾ വെള്ളം തരാം. ആ സമയത്തായിരിക്കും പൊട്ടിത്തെറിക്കുക, ആ സമയത്തായിരിക്കും അന്ന് വരെ അടിഞ്ഞുകൂടിയ ഹോർമോണ് മുഴുവൻ പൊട്ടിത്തെറിക്കുക. അത് മുഴുവൻ അങ്ങോട്ട് പുറത്തു വരും. അത് ഏത് കോലത്തിലാണ് പുറത്തു വരിക? ഉള്ള വാപ്പാനെ ചീത്ത പറയും, ഉമ്മാനെ ചീത്ത പറയും, കുടുംബക്കാരെ ചീത്ത പറയും, നാട്ടുകാരെ ചീത്ത പറയും, വേണമെങ്കിൽ അങ്ങ് മുതുമുത്തച്ഛനെ വരെ ചീത്ത പറയും. ഈ ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹോർമോൺ മുഴുവൻ റിലീസാവും. ഈ റിലീസായ ഹോർമോൺ റിലീസായി കഴിയുമ്പോഴത്തേന് ഭാര്യയുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓഫീസ് റൂം പോയി ഇങ്ങനെ ഇരിക്കും, ഭാര്യ വന്നിട്ട് അതിങ്ങോട്ടും ചൊരിഞ്ഞു തരും. അപ്പോൾ ഇവിടെ വീണ്ടും കയറി ഇങ്ങനെ. ഇപ്പോൾ ഭാര്യ ഈ സംഭവത്തിന് ശേഷം ഭാര്യ നാട്ടിലേക്ക് വിളിക്കുക, ഇവിടെ സംബന്ധിച്ചിടത്തോളം ഭാര്യ നാട്ടിലേക്ക് വിളിക്കുക, എന്നിട്ട് എന്താണ് പറയുക? ഭാര്യ നാട്ടിലേക്ക് വിളിച്ചിട്ട് ഉമ്മാനോട് ഉപ്പാനോട് എന്താ പറയുക? അയാൾ എന്നോട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് വെച്ചു, ഞാൻ നല്ല നിലയിലാണ് പറഞ്ഞ് രണ്ട് മിനിറ്റ് കൊണ്ട് തരാൻ, പക്ഷേ അയാൾ എന്തൊക്കെ പറഞ്ഞെന്നറിയോ, ഉമ്മ നിങ്ങളെ ചീത്ത പറഞ്ഞു, ഉപ്പാനെ ചീത്ത പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഉമ്മ പറയും, മാഹാ രണ്ട് മിനിറ്റ് കൊണ്ട് വെള്ളം തരാമെന്ന് പറഞ്ഞതിന് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഇനി അവിടെ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോരേ. സത്യത്തിൽ ആ വെള്ളം ചോദിക്കലും ആ രണ്ട് മിനിറ്റായിട്ട് ഈ പ്രശ്നത്തിന് ബന്ധമുണ്ടോ? ഇല്ല, അതിനൊരു ബന്ധമില്ല. പിന്നെ ഇത് നമ്മൾ പോലും ശ്രദ്ധിക്കാതെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന മൈക്രോ ലെവലിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച ഹോർമോണിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതൊരു അവസരത്തിൽ പൊട്ടിത്തെറിക്കുന്ന, ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല ഭാര്യയ്ക്കും ഉണ്ടാവും. ഭാര്യമാരും ചില സന്ദർഭങ്ങളിൽ കാരണമില്ലാതെ പൊട്ടിത്തെറിക്കും. അതിൻ്റെ കാരണക്കാരാണ് സത്യത്തിൽ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നാം പോലും അറിയാതെ അവർക്ക് കൊടുക്കുന്ന നെഗറ്റീവ് സ്ട്രോക്കുകൾ, അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച സ്റ്റെറോയിഡ് ഹോർമോണിൻ്റെ അക്യുമുലേഷൻ കാരണം അതൊരു പ്രത്യേക സമയത്ത് പൊട്ടിത്തെറിക്കാൻ, ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അതിൻ്റെ കാരണം ഈ ഹോർമോൺ ആണ് എന്ന് മനസ്സിലാക്കിയാൽ, ആ ഹോർമോൺ മുഴുവനും റിലീസായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ നെഗറ്റീവ് ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആന്റെ വചനം എന്താണ്? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വാക്കാണ് അത് പറയുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്, ശരിക്കും മാതൃകയുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ട പലഹാരം, ആ പലഹാരം ആയിഷ റളിയല്ലാഹു അൻഹ കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കാൻ, കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കാൻ അല്ലേ. ഇവിടെ സത്യത്തിൽ സാധാരണക്കാരനായ ഒരു ഭർത്താവാണെങ്കിൽ എന്താ ചെയ്യുക? ഇത്ര അഹങ്കാരം ഒരു ഭാര്യക്ക്, ഇത്ര അഹങ്കാരോ അല്ലേ? മേലിൽ കൈയും പൊക്കൂല, കാലും പൊക്കൂല, ഒന്നും പൊക്കൂല, അവിടെ ഒക്കെ തീരും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മനസ്സിലാക്കി എന്ത്? ഇന്ന് നമ്മോട് സയൻസ് പറഞ്ഞു തരുന്ന, സൈക്കോളജി പറഞ്ഞു തരുന്ന ഇതേ തിയറി, ഈ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനമുണ്ടായി കഴിഞ്ഞാൽ അതിനെ എത്തരത്തിൽ നേരിടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അവിടെ കാണിച്ചു തന്നു. പ്രവാചകൻ എന്താ ചെയ്ത്? അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. എന്നിട്ട് പൊട്ടിയ പാത്രകഷ്ണങ്ങൾ പെറുക്കി, പലഹാരങ്ങൾ പെറുക്കി, എന്നിട്ട് ശാന്തനായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആയിഷ, പാത്രം നിൻ്റെതല്ല, അത് നീ കൊടുക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പശ്ചാത്താപത്തിൻ്റെ അളവ് എനിക്ക് തന്നെ അറിയാത്തതാണ്, അത്രത്തോളം ഞാൻ വേദനിച്ചു. ഇനി ഒരിക്കലും എൻ്റെ പൊന്നു പ്രവാചകൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ പെരുമാറുകയില്ല എന്ന് ഞാൻ ഉറച്ച തീരുമാനവും എടുത്തു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ സമീപനമായിരുന്നു. അങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിലെ സകല രംഗങ്ങളും, രഹസ്യമില്ലല്ലോ പ്രവാചകന്, രഹസ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ആയിഷ, നീ നല്ല മൂഡിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും നിന്റെ വാക്കുകളിലൂടെ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, അതെങ്ങനെയാണ് പ്രവാചകരെ, അതെങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, നീ മോശം മൂഡിലാണെങ്കിൽ, സന്തോഷത്തിലല്ലെങ്കിൽ, ദുഃഖത്തിലാണെങ്കിൽ, ദേഷ്യത്തിലാണെങ്കിൽ, നീ സത്യം ചെയ്യുന്ന സമയത്ത് ഇബ്രാഹീമിൻ്റെ നാദനെ തന്നെയാണ് സത്യമെന്ന് നീ പറയും. എന്നാൽ നീ സന്തോഷത്തിലാണെങ്കിലോ, നിൻ്റെ മനസ്സ് ശാന്തതയിലാണെങ്കിലോ, മുഹമ്മദിൻ്റെ നാദനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് നീ സത്യം ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഭാര്യയുടെ നാവിൻ്റെ തുമ്പിലൂടെ ഉതിർന്നു വീഴുന്ന വാക്കുകളിൽ നിന്ന് മനഃശാസ്ത്രം മനസ്സിലാക്കിയ വലിയ ആചാര്യൻ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, നബി, എങ്ങക്ക് എന്നോട് സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്, എനിക്ക് നിന്നോട് സ്നേഹമില്ലാതെ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, അന്ന് ആ സ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് മുറിക്ക് പിരിച്ച കയർ പോലെയാണ്, അത് മുറുക്കി പിരിച്ച കയർ പോലെയാണ്. പിന്നീട് പ്രവാചകൻ്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പ്രവാചകന് ചെറുതായി ദേഷ്യം വരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ചോദിക്കും, നബിയെ, ആ കയർ എങ്ങനെയുണ്ട് ഇപ്പോൾ, അതിൻ്റെ അവസ്ഥ എന്താണ്? പ്രവാചകൻ പറയും, ആയിഷ, അത് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്, വിഷമിക്കേണ്ടതില്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. എങ്ങനെ ഒരു നല്ല ഭർത്താവാകണം, എങ്ങനെ ഒരു നല്ല സഹവാസിയാകണം, സകലതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. പലപ്പോഴും പ്രവാസികളായ നാം ജീവിത സന്താര വേളയിൽ പണം സമ്പാദിക്കാൻ പാടുപെടുന്ന സമയത്ത് മറന്നു പോകുന്ന കാര്യമാണ് കുടുംബബന്ധം. നൽകേണ്ടത് നൽകാതെ, കൊടുക്കേണ്ടത് കൊടുക്കാതെ, സകലതും നാം പോലും അറിയാതെ അവഗണിക്കുന്ന വല്ലാത്തൊരവസ്ഥ. അതിൻ്റെ ദുരന്തഫലം, പരിണിതഫലം അപകടകരമാണ്. അതിൻ്റെ പരിണിതഫലം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് എത്രയോ അപ്പുറത്തേക്കാണ്. എന്താ അല്ല ഖുർആനിലൂടെ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. يَا أَيُّهَا الَّذِينَ آمَنُوا وَلَّيُوا سَتِّ وِشْوَاسِكَلَي لَا تُلْهِكُمْ أَمْوَالُكُمْ وَلَا أَوْلَادُكُمْ عَنْ ذِكْرِ اللَّهِ നിങ്ങളുടെ സന്താനങ്ങളോ, നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ അധികാരമോ, നിങ്ങളുടെ വ്യാമോഹങ്ങളോ, നിങ്ങളുടെ അധ്വാനങ്ങളോ, നിങ്ങളുടെ ജോലിയോ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, അല്ലാഹുവിൻ്റെ സ്മരണയെ തൊട്ട് നിങ്ങളെ തടയാൻ പാടില്ല. ഒമൈ ഫാൽ ദാലിക ഫഉലൈക
ആരാണോ അത് ചെയ്യുന്നത്, ആരാണോ സമ്പത്ത് മുഖേന, സന്താനം മുഖേന, സൗഭാഗ്യങ്ങൾ മുഖേന, സംവിധാനങ്ങൾ മുഖേന അല്ലാഹുവിന്റെ സ്മരണപഥത്തിൽ നിന്ന് തള്ളി നീങ്ങുന്നത്, അവരാകുന്നു ഏറ്റവും വലിയ നഷ്ടക്കാരുകൾ. അതിന്റെ ആ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുകയാണ്, അല്ല നിങ്ങൾക്കൊരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് പടച്ച തമ്പുരാൻ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ മരണത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയില്ല. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൽ നാർ വഉദ്ഖില الجنه فقد فاز وما الحياه الدنيا الا متاع الغرور الا ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. ആ മരണത്തോട് കൂടി ജീവിതം അവസാനിക്കുന്നില്ല. നശ്വരമായ ജീവിതത്തിൽ നിന്ന് തിരശീല പൊങ്ങുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കാണ്. وانما توفون اجوركم يوم القيامه നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകപ്പെടുന്ന ആ വമ്പിച്ച നാൾ വരിക തന്നെ ചെയ്യുന്നതാണ്. ഫമൻ സുഹ്സിഹാനിൻ നാർ വഉദ്ഖില الجنه فقد فاز ആ ദിവസത്തിൽ പടച്ച തമ്പുരാന്റെ കയ്യിൽ നിന്ന് പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്ന് ആരാണോ ഗ്രന്ഥം വലത് കൈകൊണ്ട് സ്വീകരിക്കുന്നത്, ആരാണോ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, ആരാണോ സുഗാഡംബരത്തിന്റെ പ്രതീസയായ സ്വർഗത്തിലേക്ക് കാലടച്ച് വെക്കുന്നത്, ഫഖദ് ഫാസ് അവനാകുന്നു വിജയി, അവനാകുന്നു വിജയി. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ ഒരിക്കലും ഒരിക്കലും നശിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും കേവലം ചതിയുടെ വഞ്ചനയുടെ വിഭവം മാത്രമാണ്. യാ ബനീ ആദമ ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന ആദമിന്റെ മക്കളെ, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ പൂർവ്വപിതാവിനെയും മാതാവിനെയും എപ്രകാരമാണോ നിങ്ങളുടെ ആ ജന്മ ശത്രുവായ പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തിയത്, എപ്രകാരമാണോ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കുതന്ത്രം ഉപയോഗിച്ചത്, ആ പിശാച് അപ്രകാരം തന്നെയുള്ള കുതന്ത്രം നിങ്ങളിലേക്ക് പയറ്റാതിരിക്കട്ടെ. ആ കുതന്ത്രത്തെ കുറിച്ച് നിങ്ങൾ ബോധവാനാകുക, ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ജീവിതം ഹോമിച്ചുകൊണ്ട് ഒരുപാട് കാലം മറബിയുടെ ആട്ടും തുപ്പലുമേട്ട് രണ്ടാം കിട പൗരനായിക്കൊണ്ട് ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ആ കൗമാരവും യൗവനവും ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ രംഗങ്ങളും സ്വന്തക്കാർക്ക് വേണ്ടി പരിത്യജിച്ചുകൊണ്ട് അവസാനം വാർദ്ധക്യത്തിന്റെ ബാലിശത വേറിക്കൊണ്ട് നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രവാസിയെ ബഹുമാനിക്കാൻ ആളുകളില്ല, പ്രവാസിയെ മാനിക്കാൻ ആളുകളില്ല. അവന്റെ പോക്കറ്റ് വീർപ്പിച്ചിരുന്ന ദിർഹമിന്റെയും ദിനാറിന്റെയും റിയാലിന്റെയും സാന്നിധ്യം ഇല്ലാതെയാകുമ്പോ ഒരു ചവറിന്റെ വില പോലും ഇല്ലാതെ അവഗണിക്കപ്പെടുന്ന പ്രവാസി, ആ പ്രവാസി ജീവിതത്തിന് പ്രാമുഖ്യം നൽകിയാൽ ആ പ്രവാസി എങ്ങാനും നാളെ പരലോകത്ത് മറന്നുകൊണ്ട് ഈ ജീവിതത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ജീവിച്ചാൽ അവനെക്കാളും വലിയ നഷ്ടം മറ്റാരാണുള്ളത്, അവനെക്കാളും വലിയ നഷ്ടകാരി മറ്റാരാണുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, ഈ ലോകത്തെ ജീവിതം ഒരു പരിധിവരെ പരിത്യജിച്ചവരാണ് നമ്മൾ, ഈ ലോകത്തെ ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾ ഒരു പരിധിവരെ വേണ്ടെന്ന് വെച്ചവരാണ് നമ്മൾ, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ ഒരു പരിധിവരെ വേണ്ടെന്ന് വെച്ചവരാണ് നമ്മൾ, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ
സ്നേഹിക്കുന്ന പലർക്കും വേണ്ടി ത്യജിക്കാൻ തയ്യാറായവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് പ്രാമുഖ്യം നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, ആ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പണിയെടുക്കുക, അതാണ് സാലിക്കൽ ഫൗസുൽ കബീർ, അതാകുന്നു മഹത്തായ വിജയം, അതാകുന്നു ഏറ്റവും ഉന്നതമായ വിജയം. നിന്റെ റിയാലിന്റെ വലുപ്പം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ നിന്റെ മഹനീയതയെ പൊക്കി പറയുന്നതല്ല, ആയിരക്കണക്കിന് എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും ഉണ്ടാകുന്നതല്ല, രമ്യഹർമ്മങ്ങളിൽ രാപ്പാർക്കുന്നതല്ല, മാദകച്ചിടമ്പുകൾ കൊത്തുമാർദ്ദവമേറിയ പട്ടുമെച്ചയിൽ കിടന്നുകൊണ്ട് ഈ ജീവിതത്തിന്റെ മധുരം നുണയുന്നതല്ല, മറിച്ച് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സന്നിധിയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള മലക്കുകൾ കടന്നു വരും. ഒന്നാമത്തെ മലക്കിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണ്? വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാതിൽ മൗത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂൻ അലല്ലാഹി ഗൈറൽ ഹഖ് വബിമാ കുൻതും തസ്തക്ബിറൂൻ. കരുത്തിരണ്ട ഭീകര രൂപികളായ മലാഖമാർ ആ മനുഷ്യന്റെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആക്രോശിക്കുകയാണ്. സ്നേഹത്തോടു കൂടിയുള്ള വാക്കല്ല, സാന്ത്വനത്തോടു കൂടിയുള്ള വാക്കല്ല, ആക്രോശ സ്വരത്തിൽ പറയുകയാണ് ഖരിജു അൻഫുസകും, എവിടെ നിങ്ങളുടെ ആത്മാവ്? ജീവിതത്തിന്റെ സമസ്ത മേഖലകളും വൃത്തികേടുകൾ കൊണ്ടും ദാർഷ്ട്യം കൊണ്ടും നികൃഷ്ടതകൾ കൊണ്ടും പങ്കിലമാക്കപ്പെട്ട നിങ്ങളുടെ ആത്മാക്കൾ എവിടെയാണ്? അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ, അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്ന് നിന്റെ സമ്പത്തിന്റെ സപ്പോർട്ട് നിനക്കില്ല, ഇന്ന് നിന്റെ അനുയായിയുടെ കയ്യടി നിനക്കില്ല, ഇന്ന് നിന്റെ അധികാരത്തിന്റെ സ്വഭാനം നിനക്കില്ല, ഇന്ന് നിനക്ക് എന്താണുള്ളത്? അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ, നീചവും നിന്ദ്യവുമായ ശിക്ഷയാണ് നിനക്കുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിർഭാഗ്യമാണത്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ചില മനുഷ്യർ മരണത്തോട് മല്ലിടുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് മാലാഖമാരിറങ്ങി വരികയാണ്, എന്നിട്ട് ആ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു പോകുകയാണ്, എന്നിട്ട് ആ മാലാഖമാര് പറയുകയാണ്, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ സമാധാന ചിത്തനായ ആത്മാവേ, നിന്റെ നാദങ്കലേക്ക് മടങ്ങുവാനുള്ള സമയമാണ്. ഏതൊരു നാഥന് വേണ്ടിയാണ് കിടക്കപ്പായയിൽ നിന്ന് സ്വന്തം ശരീരത്തെ പറിച്ചെടുത്തുകൊണ്ട് ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഏതൊരു നാഥന്റെ മുന്നിലാണോ നീ നിന്റെ കണ്ണുനീരുകളെ സമർപ്പിച്ചത്? ഏതൊരു നാഥന് വേണ്ടിയാണോ ക്യാമ്പസുകളിൽ അടിച്ചുപൊളി നടക്കുന്ന സമയത്ത് സ്വന്തത്തെ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചത്? ഏതൊരു നാഥന് വേണ്ടിയാണോ നീ നിന്റെ സുഖ സൗകര്യങ്ങൾ ത്യജിച്ചത്? ഏതൊരു നാഥന് വേണ്ടിയാണോ നീ നിന്റെ നാവ് ഉപയോഗിച്ചത്? ഏതൊരു നാഥന് വേണ്ടിയാണോ നിന്റെ നെറ്റിച്ചടങ്ങൾ വിയർപ്പിന്റെ കണികകൾ കൊണ്ട് മുഖരിതമായത്? ആ നാഥൻ നിന്നെക്കുറിച്ച് തൃപ്തനാണ്, ആ നാഥൻ നിന്നെ സ്നേഹിക്കുന്നു, ആ നാഥന് നിന്നെ ഇഷ്ടമാണ്, ആ നാഥൻ ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ആ സ്വർഗത്തിന്റെ വിഹായസിലേക്ക് നിനക്കിതാ സ്വാഗതം. ارجعي الى ربك راضيه مرضيه, ارجعي الى ربك راضيه مرضيه. തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെട്ടവനായി നീ നിന്റെ നാദങ്കലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നീ നിന്റെ നാദങ്കലേക്ക് മടങ്ങിപ്പോകുക. സാലിക്കൽ ഫൗസുൽ കബീർ, സാലിക്കൽ ഫൗസുൽ കബീർ, അതാണ് ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും
ഏറ്റവും വലിയ സൗഭാഗ്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക, പ്രവാസ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നാട്ടിലൊരു ആഘോഷം ഉണ്ടാകുന്ന സമയത്ത് അത് ഇസ്ലാമിന് നിരക്കുന്നതാണോ നിരക്കാത്തതാണോ എന്ന വകഭേദമില്ലാതെ പണമയച്ചു കൊടുക്കുന്ന ഓരോ പ്രവാസിയും മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീധനത്തുകയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വാചാലതകൾ ഉപയോഗിക്കുന്ന മൗലവിമാര് മനസ്സിലാക്കേണ്ട കാര്യം, പാവപ്പെട്ട പാമരന്റെ പോക്കറ്റ് ചൂഷണം ചെയ്യാൻ അല്ലാഹുവിന്റെ ദീനിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ പ്രവാസ ലോകത്ത് പാടുപെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാൻ ഇറങ്ങുന്ന പുരോഹിത പരിശകൾ മനസ്സിലാക്കേണ്ട കാര്യം, മടങ്ങിപ്പോകേണ്ടത് റബ്ബിന്റെ ഇടത്തേക്കാണ്. ഏതൊരു മരണത്തിന്റെ വായിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? കൊളസ്ട്രോൾ ഒന്ന് കൂടുമ്പോ, ഷുഗർ ഒന്ന് കൂടുന്ന സമയത്ത്, പ്രഷർ ഒന്ന് കൂടുന്ന സമയത്ത് 1000 ഡോക്ടർമാരെ കണ്ടുകൊണ്ട് ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്നാണോ രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ഓടുന്ന ഓട്ടത്തിനിടയിൽ ആ മരണം നിന്റെ മുന്നിൽ കടന്നു വരുന്നതാണ്. അതിന്റെ ശക്തമായ പിടിയിൽ നിന്ന് കുതറി മാറാൻ നിനക്ക് സാധ്യമല്ല. പിന്നെ നിന്റെ മടക്കം എവിടെയാണെന്നറിയുമോ? രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയാത്ത ബ്രഹ്മാണ്ട കടാഹത്തിന്റെ നാഥനായ, അഖിലാണ്ട മണ്ഡലത്തിന്റെ തമ്പുരാനായ, മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന, അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന, അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അറിയുന്ന ആ നാഥന്റെ സവിധത്തിലേക്കാണ് നീ മടങ്ങിപ്പോകേണ്ടത്. ആ നാഥന്റെ സവിധത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിൽ രഹസ്യങ്ങളില്ല, ആ റബ്ബ് മുഴുവനും പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അല്യൗമ നഖ്തിമു അലാ ഫുവാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മുന്നിലിരിക്കുന്ന വലിയ ജനക്കൂട്ടത്തെ പറ്റിക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായി ഉപയോഗിച്ച നിന്റെ നാവിനെന്ന് സീല് വെക്കപ്പെടുന്നതാണ്. നിന്റെ നാവിന്റെ പ്രവർത്തനങ്ങൾ കളവാണെന്ന് സാക്ഷ്യം വഹിച്ച കൈകളതാ നാഥന്റെ മുന്നിൽ സംസാരിക്കുകയാണ്. ആ കൈകൾ സാക്ഷ്യം പറയുന്ന കാലുകൾക്ക്, ആ കൈകൾ സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾക്ക് കാലുകളതാ സാക്ഷ്യം വഹിക്കുകയാണ്. ആ ദിവസത്തെ കുറിച്ച് ഓർക്കണം. ഓരോ പണത്തിന്റെ തുണ്ടും നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഇസ്ലാമിന് നിരക്കാത്തതാണെങ്കിൽ പൊന്ന് സഹോദരങ്ങളെ, തീർച്ചയായും അല്ലാഹുവിന്റെ മുന്നിൽ അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. വിടില്ല പടച്ച തമ്പുരാൻ, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹ് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെ കുറിച്ച് പൂർണ്ണമായി പടച്ച തമ്പുരാൻ ചോദ്യം ചെയ്യുന്നതാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ആ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രവാസികൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, നാട്ടിലുള്ള പോച്ചത്തരം വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പ്രവാസികളാണ്. കണ്ണൂർ ജില്ലയിലൊക്കെ ചില ആളുകൾ അഭിമാനത്തോടുകൂടി പറയും, എന്താണ്, ഞാൻ ഇന്നലെ എറണാകുളത്ത് ലോലു പോയിട്ട് ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ട് എടുത്തു. എന്തിനാണ്? പോച്ചത്തരാണ്. അല്ല, ഖുർആനിലൂടെ പറഞ്ഞില്ലേ, അലമോ അന്നമൽ ഹയാതു ദുനിയാ ലഇബും വല വസീനതുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വല ഔലാദ്. ഇവല്ലാത്തൊരു വാക്കാണ് പഠിച്ചത്, വല്ലാത്തൊരു വാക്കാണ്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ നേരിട്ട് കണ്ടു പഠിച്ചോ പറഞ്ഞ പോലെ കളിവിനോദങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം പെരുമതടിക്കുന്ന ആളുകൾ. അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് കോഴി ബിരിയാണിയും ആട് ബിരിയാണിയും വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ആന ബിരിയാണിയും സിംഹ ബിരിയാണിയും വേണമെന്ന് വാശി പിടിക്കുന്ന പിതാക്കൾ. കല്യാണത്തിൻ്റെ രംഗത്ത് എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എൻ്റെ കൂട്ടുകാരൻ മുസ്ലിമുണ്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവും, നല്ല മാർക്കറ്റ് ഉണ്ടാവും നാട്ടിൽ. ആ മാർക്കറ്റ് വിപരീത ദിശയിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. പലപ്പോഴും പ്രവാസിയായ നല്ല ജോലിയുള്ള, ഇപ്പൊ കുറച്ചൊക്കെ കുറവുണ്ട്, എന്നാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രവാസിയായ നല്ല സ്റ്റാറ്റസ് ഉള്ള മകനെ മുന്നിൽ വെച്ച് കാലിച്ചന്തയിൽ വിലപേശുന്നത് പോലെ വിലപേശുന്ന കുറേ പിതാക്കൾ ഉണ്ടായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ചുങ്കത്തറ നജാത്തുലനാമിൽ ഉണ്ടാകുന്ന സമയം, ഒരു അസ്ര നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് ചൊല്ലി ഇരിക്കുന്ന സമയം ആ പള്ളിയുടെ മൂലയിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞരങ്ങി ഞരങ്ങിയുള്ളൊരു ശബ്ദം. ആ ഭാഗത്തേക്ക് നോക്കിയതാണ്.
വേച്ച് വേച്ച് ഒരു മനുഷ്യൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അങ്ങനെ അയാൾ വീണ്ടും ഇരുന്ന് വീണ്ടും എഴുന്നേറ്റു. അവസാനം കുറച്ച് കുട്ടികൾ പോയി അയാളെ താങ്ങിയെടുത്ത് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്താണ് കാക്ക നിങ്ങളുടെ പ്രശ്നം പറയ്. അയാൾ ഗദ്ഗദ കണ്ഠനായിക്കൊണ്ട് കരഞ്ഞ അയാൾ കരഞ്ഞിട്ട് അയാൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അയാൾ പറഞ്ഞു, എനിക്ക് 4 പെൺമക്കളാണ്, മൂത്തോക്ക് കല്യാണ ആലോചന വന്നിട്ടുണ്ട്, ചോദിക്കുന്നത് വലിയ തുകയാണ്, അത് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ വഴിയാധാരമാകും, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, അവരെ പോറ്റാൻ ഇനി എനിക്ക് വയ്യ, അതുകൊണ്ട് എന്ത് യാചിച്ചിട്ടാണെങ്കിലും ആ സ്ത്രീധനം കൊടുത്ത് ഒരാളുടെ കയ്യിൽ എൻ്റെ മകളെ ഏൽപ്പിക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് വേച്ച് വേച്ച് ആ മനുഷ്യൻ ഹൗദിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. ആളുകളുടെ ദാക്ഷിണ്യത്തിൽ നിന്ന് വീഴുന്ന നാണയത്തുട്ടുകളിലേക്ക് കണ്ണുന്നിട്ട് ആ മനുഷ്യൻ ഒരു മണിക്കൂറോളം ഏകദേശം അവിടെ നിന്നു. ആ മനുഷ്യനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു നീച ജന്മമുണ്ട്. നട്ടലിന് പകരം പടച്ചതമ്പുരാൻ വാഴത്തണ്ട് നൽകിയ പുരുഷൻ എന്ന് പറയാൻ അവകാശമില്ലാത്തൊരു ജന്മം. ഈ പാവം വീട് വീടാന്തരവും നാട് നാടാന്തരവും ഗ്രാമ ഗ്രാമാന്തരവും കയറി ഇറങ്ങിക്കൊണ്ട് യാചിച്ച് ആ യാചിച്ച തുകയിൽ നിന്ന് ലഭിക്കുന്ന പണം, ആ പണം ലക്ഷങ്ങളായി സ്വരൂപിക്കപ്പെടുമ്പോ ആ പണം വാങ്ങി കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം വിളമ്പുന്നവൻ എന്ത് വൃത്തികേടാണ്! പുരുഷവർഗത്തിന് തന്നെ അപമാനമാണ്, പുരുഷവർഗത്തിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സ്ത്രീധനത്തിന് മാർക്കറ്റ് കൂടാൻ ഒരു പരിധിവരെ പ്രവാസികൾ കാരണക്കാരാണ്. ശക്തമായി പറയുക, ഇല്ല ഞങ്ങൾ എതിരാണ്. എന്തിനാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ വകയില്ല. കല്യാണം കഴിക്കണം, നോമ്പെടുത്തോ? നോമ്പെടുത്തിട്ടൊരു പുരുഷനായി ജീവിച്ചു. കല്യാണം കഴിച്ചിട്ട് ഒരു ഹിജഡയായി ജീവിക്കുന്നതിനും നല്ലത് 360 ദിവസവും നോമ്പെടുത്തിട്ട് ഒരാണായി ജീവിക്കുന്നതാണോ? അല്ലേ, ഒരാണായി ജീവിക്കാനുള്ള കരുത്തുണ്ടാകുന്നതാണ്. അതാണ് അന്തസ്സിന് അഭികാമ്യം. അല്ലാതെ സ്വന്തം മാനത്തവും പൗരുഷവും പണയം വെച്ച് ഏതോ ഒരു പെണ്ണിന്റെ വാപ്പ ആരുടെയൊക്കെയോ മുന്നിൽ കണ്ണീരൊലിപ്പിച്ച് യാചിച്ചുണ്ടാക്കിയ പണം കൊണ്ട് കിട്ടുന്ന സുഖ സൗകര്യം എന്തിനാണ് നമുക്ക്? എന്തിനാണ് തീർന്നില്ല? മുസ്ലിം സമുദായം കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന കൂത്താട്ടങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും മറുതിയില്ല. ഒന്നാലോചിച്ചു നോക്ക് നിങ്ങൾ, 100,000-1,000 പെൺകുട്ടികൾ കല്യാണമുണ്ടാകാതെയല്ല, പഠിക്കാൻ കഴിയാതെ, മര്യാദക്കുള്ള ഭക്ഷണം ഇല്ലാതെ, ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണങ്ങൾ എടുത്തു കഴിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഒഴുകിയെത്തുന്ന പണം, പണം ഉപയോഗിക്കുന്നതും ആ പണം ചെലവഴിക്കുന്നതും എങ്ങനെയാണ്? സഹോദരങ്ങളെ, ഇതൊക്കെ തിരുത്തേണ്ടതുണ്ട്. അതിൽ പ്രവാസികൾക്ക് ഒരു നല്ല പങ്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ട്. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കാതുകളുണ്ട്. ആ ശബ്ദം അള്ളാഹുവിൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ഉപയോഗിക്കുക. മനസ്സിലാക്കുക, ഈ ലോകത്ത് നമ്മൾ എങ്ങനെയൊക്കെ നേടിയാലും മാക്സിമം പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റത്രേ. നാം സമ്പാദിച്ചതിൽ നിന്ന് ഒരു 20%, 30% നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ആരാണ് അനുഭവിക്കുക? ആരൊക്കെയോ. കുമാരനാശാൻ്റെ ഒരു കവിതയില്ലേ, 9-ാം ക്ലാസ്സിലേറ്റ പഠിക്കാനുണ്ട്. വളരെ സുന്ദരമാണ് ആ കവിത. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിരമ സംശയം ആഭൂതിയെങ്ങു പുനരെങ്ങു നിന്റെ ഈ കിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റ ലതയൻ പടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ എന്തി നിന്നെ ആലോലവായു ചെറു തൊട്ടിലുമാട്ടി ചാരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ. ഒരു പൂവിന്റെ സുന്ദരമായ യൗവനത്തെ കുറിച്ച് കവി വർണ്ണിക്കാണ്. ആ യൗവനം കഴിഞ്ഞ് അത് മരിച്ചു കിടക്കാണ്, ആരും ശ്രദ്ധിക്കാതെ. അത് യൗവനത്തിൽ ഇങ്ങനെ തുടുത്തു നിൽക്കുന്ന സമയത്ത് അതിക്കൂടെ കടന്നുപോയ സകല ആളുകളും അതിനെ നോക്കി മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് മരിച്ചു കിടക്കുന്ന സമയത്ത് ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് തേന്നുകർന്ന വണ്ട് അതിനെ ചുറ്റിലും ഇങ്ങനെ മൂളിക്കൊണ്ട് പറക്കുകയാണ്. ആ വണ്ടിനെ കവി പറയുന്നത് അതിന്റെ കാമുകനായിട്ടാണ്. എന്നിട്ട് അവസാനം കവി ഒരു യാത്രയപ്പ് നടത്തുന്നുണ്ട്. കണ്ണേ മടങ്ങുക. ആ കവിത അവസാനിക്കുന്നത് ആ സ്റ്റാൻസയിലാണ്. മടങ്ങുക, കഴിഞ്ഞു നിന്റെ ഈ ലോകത്ത് ജീവിതം കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നത് പച്ചയായ ഒരു പ്രവാസിയുടെ ജീവിതമാണ്. എനിക്കറിയാം പല ആളുകളെയും ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോയി ഒരൊറ്റ കൊല്ലം കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് കയറി വന്ന ആളുകൾ. എന്താ അതിന്റെ കാരണം? എടോ, എക്സിറ്റ് അടിക്കുന്നത് വരെയുള്ളൂ ചില പുഞ്ചിരികൾ.
എക്സിറ്റ് അടിക്കുന്നത് വരെയുള്ളൂ. എന്റെ ഭാര്യയുടെ ഇഖാ എന്ന സുന്ദരമായ സ്നേഹത്തിൽ ചാലിച്ച വിളി എക്സിറ്റ് അടിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. കുടുംബ വീടുകളിൽ കയറി ചെല്ലുമ്പോ എനിക്ക് ലഭിച്ച ബഹുമാനങ്ങളും ആദരവുകളും അല്ലേ. ഒരു സാധാരണക്കാരൻ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹൈ ലെവലുള്ളവരുണ്ടാവും, അവരെ കുറിച്ചല്ല, സാധാരണക്കാരന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. അയാൾ ഈ പ്രവാസ ലോകത്ത് ഒരു പുരുഷായുസ് മുഴുവനും പണിയെടുത്ത അവസാനം അല്പം ഒരു വിശ്രമത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ്, അവഗണനയാണ്, പുച്ഛമാണ്. അവസാനം ഇങ്ങോട്ട് തന്നെ കയറി വരാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഓരോ പ്രവാസികൾ. സ്വന്തം മകളുടെ കല്യാണത്തിന് ഇവിടെ നിന്ന് ബാത്റൂമിന്റെ അകത്ത് കയറി പൊട്ടിക്കരഞ്ഞ പിതാക്കന്മാരെ നമുക്ക് എത്രയറിയാം. സ്വന്തം മകളുടെ കല്യാണത്തിന് അവിടെ സൽക്കാര മഹാമഹങ്ങൾ നടക്കുകയാണ്. വീടിന്റെ നാല് ഭാഗത്തും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കൂടി ഒച്ചപ്പാടും ബഹളവുമാണ്. പക്ഷേ ഈ പാപം നാല് മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ള റൂമിൽ വെച്ച് പൊട്ടിക്കരയുകയാണ്. അയാളൊന്ന് വിളിക്കാൻ പോലും കുടുംബക്കാരും മറക്കുകയാണ്. അയാൾ ആ പ്രവാസ ലോകത്ത് വിയർപ്പൊഴുക്കിയാൽ മാത്രമേ വിവാഹ വീടുകളിൽ മിന്നുന്ന ഡെക്കറേഷൻ ബൾബുകൾ കത്തുകയുള്ളൂ. അയാൾ ഈ പ്രവാസ ലോകത്ത് വിയർപ്പും ചോരയും ഒഴുക്കിയാൽ മാത്രമേ ആളുകളുടെ മുന്നിൽ നിദാനതയോടുകൂടി വിളമ്പപ്പെടുന്ന ബിരിയാണിയുടെ മധുക പറഞ്ഞ് ആളുകളെ അഭിനന്ദിക്കുകയുള്ളൂ. മനസ്സിലാക്കുക, ഓരോ വീട്ടിലും കുടുംബക്കാര് സൽക്കാരത്തിന്റെ പേര് അഭിനന്ദനങ്ങൾ കേൾക്കുന്ന സമയം അതിൽ ഒരു പ്രവാസിയായ വാപ്പയുടെ മകളുടേതാണെങ്കിൽ അതിലൊരു പ്രവാസിയുടെ വിയർപ്പുണ്ട്, അതിലൊരു പ്രവാസിയുടെ രക്തമുണ്ട്. പക്ഷേ ഈ ജീവിതത്തിന് ശേഷം, ഈ കഷ്ടപ്പാടിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ സഹോദരങ്ങളെ ലഭിക്കാവുന്ന പരിഗണന വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രവാസ ലോകത്ത് നമുക്ക് വളരെ വലിയ അവസരമാണ്. ഈ പ്രവാസ ലോകം ദുനിയാവ് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രവാസ ലോകത്ത് നാം പ്രാമുഖ്യം നൽകേണ്ടത് ആഖിറം സമ്പാദിക്കുന്നതിലാണ്. ഒരായിരം തവണ അല്ലാഹുവിനെ സ്തുതിക്കണം. കാരണം എന്താ അറിയോ, ഞാനും നിങ്ങളും സൗദിയിലാണ്. ഒരു വലിയ അനുഗ്രഹം തന്നെയാണത്. പല ആളുകളും വരാൻ മടിക്കുന്ന രാജ്യമാണിത്. കാരണം എന്താ, അഞ്ചു വക്ത നമസ്കാരത്തിന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് കടയടക്കണം അല്ലേ, പള്ളിയിൽ പോണം, സ്ട്രിക്റ്റ് നിയമമാണ്. അങ്ങേയറ്റത്തെ വൃത്തികെട്ടവന് മാത്രമേ ഇവിടെ മോശമാവാൻ പറ്റുള്ളൂ. അല്ലാത്ത ചപ്പുചവറ ചണ്ടികൾ മുഴുവനും ഈ ദമ്മാം ബഹ്റൈൻ പാലം വഴി അപ്പുറത്ത് പോവും അല്ലേ. അങ്ങേയറ്റത്തുള്ള മാത്രമേ ഇവിടുന്ന് മടക്കാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഒരു രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നാം ഈമാൻ ചാർജ് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മുടെ ഈമാന്റെ ശക്തി നാം കൂട്ടുക. പ്രവാസ ലോകം കഴിഞ്ഞ് അത്യാവശ്യം നാട്ടിൽ പോയി നിൽക്കാനുള്ള ഒരു അവസ്ഥ ആവുമ്പോഴേക്ക് ഈമാൻ വർദ്ധിക്കണം. ഈമാൻ വർദ്ധിച്ചാൽ എന്താണെന്ന് അറിയോ, ലോകത്ത് സകല ആളുകളും നമ്മെ അവഗണിച്ചാലും നെവർ മൈൻഡ്, ഒരു പ്രശ്നമില്ല. ഭാര്യ പരിഗണിക്കില്ലേ, എന്തിനാ പരിഗണിക്കണേ? മക്കള് പരിഗണിക്കണില്ലേ, എന്തിനാ പരിഗണിക്കണേ? നാട്ടുകാര് പരിഗണിക്കണില്ലേ, എന്തിനാ പരിഗണിക്കണേ? കൂട്ടുകാര് മൈൻഡ് ആക്കണില്ലേ, എന്തിനാണല്ലോ മൈൻഡ് ചെയ്യുന്നത്? എനിക്കെന്റെ റബ്ബുണ്ട്. എന്റെ ഹൃദയത്തിന്റെ വേദനകളും വ്യഥകളും അറിയുന്ന എന്റെ റബ്ബ് സകല സമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിന്തയേന്തിക്കൊണ്ട് നാട്ടിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് ഒരു പ്രവാസി വിജയിച്ചിരുന്നത്. അവിടെയാണ് ഒരു പ്രവാസ ലോക ജീവിതത്തിന്റെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു പ്രവാസ ലോക ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, നിന്റെ തൃപ്തിക്കൊത്ത്, നിന്റെ പ്രീതിക്കൊത്ത് ഈ പ്രവാസ ലോകത്തെ ജീവിതം നയിച്ച് അവസാനം ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറം സമ്പാദിച്ചു കൊണ്ടുപോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഈ പ്രവാസ ലോകത്ത് സ്വന്തം ജീവിതം ഴിച്ച് ആഹ്റവും ദുനിയാവും ഇല്ലാതെ അവഗണന നേരിടാൻ വേണ്ടി നാട്ടിലേക്ക് കടന്നു പോകുന്ന നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തില്ലേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബന ളമ്ന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന മിനൽ ഖാസിരിൻ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക തസ്മീഉൽ അലീം വതുബ് علينا انك انت التواب الرحيم وصلى الله عليه وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله